कलेक्टर मैडते मैडते का मनस मुत्तमोल्ड अम्मयाणवकाशवुमायि वन्नयाण अदोरवकाशमल्ल मैडम एन्ते पोन्नुमोळ मुत्त प्रतीक्षयोडे ഞങ്ങള് മേടത്തിന്റെ അനിയത്തിയെ കാണാൻ പോയത് എന്നാ നിരാശയായിരുന്നു ഫലം പിന്നെ പിന്നെ എവള് ഉറങ്ങിട്ടില്ല മേടം എവള് ഉറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ വീട്ടിൽ ആർക്കും ഉറങ്ങാൻ പോലും കഴിയില്ല ഉടുത്തിരിക്കുന്ന സാരി ഫാനിൽ ചുറ്റി എപ്പോഴാ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നെന്ന് പറയാൻ പറ്റില്ല മേടം ഇതുപോലെ കരഞ്ഞും പിഴിഞ്ഞും കാണിച്ചിട്ടേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം തന്നെ ഇറങ്ങിയിട്ടുണ്ട് മേഡം നീലേട്ടനകത്ത് പോ ഓ മേഡം മുത്ത സ്വന്തം മകളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തർപ്പിച്ച് പറയാൻ കഴിയും मिसिंग आये थे आर वर्षंगल का मुन्बाना आ समय तक मुद्द मात्रा ऐरी की ले लो मिसिंग आये थे पिन्ने निंगल डे मगल आने मुद्दन न एंगने परायम बच्चम मैडम उरा मेल सुंदर कुंजी ऐरी के ले के बेरिंबो उरा मम्मी के तो सुंदर जोरे अन्न तेरी चरु उंडा बिल्ले इडे मावन तिन कलेक्टर अनियोड़ स्वंत मोड़ा मगले नष्ट मेन्टल हॉस्पिटल सेल कहुट मगले का वर्ष कर जीवन तेकुट अपेक्ष मोड़े तरण मैडम मोले सूपर अभिनय कैर वंडी एड़क वंडी एड़क
മുത്തശ്ശ. അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സഹിച്ചില്ല മുത്തശ്ശ. അത് ആത്മാർത്ഥമായിട്ടുള്ള കരച്ചിലല്ല, കള്ളക്കരച്ചിലാ. അതെന്താ മുത്തശ്ശനും അങ്ങനെ പറയുന്നേ? ഗായത്രിക്കും ഗണേശനും കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ വേദനയായിരിക്കും. അതിന്റെ പേരില് പാവോ ഒരു അമ്മയുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കരുത് മുത്തശ്ശ. പാവോ? ആരാ പാവം? അവൾ കഥകൾ ചമഞ്ഞ് മുത്തിന്റെ അമ്മയായി വന്നതാ എന്ന് എനിക്ക് തോന്നിയില്ല. ഒരമ്മയുടെ നൊമ്പരം, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ നൊമ്പരം മോളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. അതെ, അന്ന് ഞാൻ അനുഭവിച്ച വേദന, മുത്തിനെ വിട്ടിട്ട് നാട് വിട്ടപ്പോഴുള്ള വേദന, അതൊക്കെ അനുഭവിച്ച ഒരുവൾക്ക് ഗായത്രിയുടെ മുഖം മറന്നിട്ട് ചിലപ്പോ എനിക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞ ആ സ്ത്രീക്കൊപ്പം നിൽക്കേണ്ടി വരും. മുത്ത അവരുടെ മകളാണെങ്കിൽ വിട്ടുകൊടുക്കണമെന്ന് പറയാനല്ലാതെ കൂടെ നിർത്തണമെന്ന് പറയാൻ എനിക്കാവില്ല. മുത്തുമോൾ അവളുടെ മകളാണെന്ന് തെളിയിക്കാൻ പാകത്തിന് എന്ത് തെളിവ് അവളുടെ കയ്യിലുള്ളത്? എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ അവൾ മോൾക്ക് തന്നായിരുന്നോ? അവളൊഴുക്കിയ കണ്ണീര് കണ്ടിട്ട് അവൾ മുത്തിന്റെ അമ്മയാണെന്ന് പറയരുത്, പ്രത്യേകിച്ചും മോള്. നാളെ ആ സ്ത്രീ മുത്തിന്റെ അമ്മയാണെന്ന് തെളിഞ്ഞ മുത്തശ്ശ മോളെ അവർക്ക് കൊടുക്കൂ. പിന്നെന്താ, അങ്ങനെ ഒരു സാഹചര്യം വന്നാ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കില്ല ഞാൻ. ഗണേശനോടും ഗായത്രി മോളോടും തറപ്പിച്ച് പറയും കുഞ്ഞിനെ അതിന്റെ അമ്മയ്ക്ക് കൈമാറാൻ. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ന് മുത്തശ്ശൻ എന്താ ഇത്ര ഉറപ്പ്? എന്താന്നൊന്നും മോൾ അറിയണ്ട. അതെന്താ ഞാൻ അറിഞ്ഞാല്? എന്റെ മോളെ, അഭിനയിക്കാൻ അറിയാവുന്ന പണത്തിന് വേണ്ടി വേഷം കെട്ടുന്ന ഒരുത്തിയ ഇപ്പൊ മുത്തിന്റെ അമ്മയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. എല്ലായിടവും പോയി, എന്നിട്ടും രക്ഷയൊന്നുമില്ല. അപ്പോ ആരെങ്കിലും പറഞ്ഞു കാണും മറ്റുള്ളവരോട് സഹതാപം കാട്ടുന്ന, മറ്റുള്ളവരുടെ സങ്കടം കാണുന്ന മോളെ വന്ന് കാണാൻ. അതിപ്പോ വിജയിക്കുകയും ചെയ്തല്ലോ. മുത്തശ്ശൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ സ്ത്രീയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ അവർക്ക് തിരികെ കൊടുക്കണം. അങ്ങനെ എന്നെങ്കിലും മുത്തിനെ മോടെ സ്വന്തം അമ്മയ്ക്ക് തിരികെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആ അമ്മ ഒരിക്കലും അവളായിരിക്കില്ല. അതിനെ മറ്റൊരാളായിരിക്കും അവകാശിയായിട്ട് വരുന്നത്. എന്നുവെച്ചാ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ വന്നവളെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തിയാണ്, പണത്തിന് വേണ്ടി ആൾമാറാട്ടം നടത്തുന്ന ഒരുത്തി. ദേ മുത്തുമോളാകെ വിഷമിച്ചിരിക്കുക. അതിന്റെ കൂടെ മോൾ അമ്മയായി കരുതുന്ന മോളുടെ ബാലമ്മയും ഇങ്ങനെ പറയരുത്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ കുട്ടിയെ എവിടേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അമ്മയെന്നും പറഞ്ഞ് ഒരുത്തി ചുറ്റി തിരിയുന്നുണ്ടല്ലോ, അവൾ ഇവിടെ വരട്ടെ. അപ്പൊ കൊടുത്തു വിടാം. മോളെയല്ല, ചൂലുകൊണ്ട് നല്ല നാടൻ അടി. നിന്റെ യഥാർത്ഥ അമ്മയും അമ്മനും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അധികം ആലോചന ഒന്നും വേണ്ട, എത്രയും പെട്ടെന്ന് അവർക്കൊപ്പം പോവാൻ നോക്ക്. ഇല്ല, ഞാൻ പോവത്തില്ല. അവരുടെ ആരുമല്ല ആരും. നിന്റെ ആരും അല്ലാത്തതേ ഇവിടെ ഉള്ളവരാ. നിന്നെ ഇടയഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു. ആ ഇടയഭവനത്തിൽ നിന്നെ എത്തിച്ചവരാ ഇപ്പൊ വന്നത്. ഇവിടെ ഉള്ളതേ നിന്റെ വളർത്തച്ഛനും വളർത്തമ്മയാ. അല്ല, അപ്പച്ചി പറയുന്ന കള്ള, ഞാൻ വിശ്വസിക്കത്തില്ല. എന്നെ അപ്പച്ചി എന്ന് വിളിക്കരുതെന്നും നിന്നോട് ഞാനൊരു 10,000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അധിക ദിവസം അങ്ങനെ വിളിക്കാൻ നീ ഉണ്ടാവില്ലെന്നുള്ള സന്തോഷത്തിലാ ഞാൻ. ഇനിയിപ്പോ സകല തെളിവുമായിട്ടേ നിന്റെ അമ്മയും മാമനും വരും. അപ്പൊ അവരുടെ കൈയും പിടിച്ചോണ്ടേ നിനക്ക് പോവേണ്ടിയും വരും.
എന്താ മോളെ? എന്നെ കൊണ്ടുപോ മുത്തശ്ശ, എന്നെ കള്ളമറയോ എന്നവരെ കൊണ്ടുപോ. എന്താ മോളെ ഈ പറയുന്നേ? മോളെ ആര് കൊണ്ടുപോകുന്ന? മോള് വാ. നീയാണോ കുഞ്ഞു മനസ്സിലേക്ക് തീ കോരിയിടുന്നത്? തീയൊന്നും കോരിയിട്ടില്ല, സത്യം പറഞ്ഞതാ. അത് പറയണമല്ലോ, സ്വന്തം അമ്മ വരുമ്പഴേ മോള് പോവാൻ ഇപ്പോഴേ തയ്യാറെടുപ്പ് നടത്തണമല്ലോ. ഏതമ്മ? മോളുടെ അമ്മ ആരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലേ ആ അറിവ് തെറ്റാ, അത് നികത്താനാ സ്വന്തം അമ്മ വന്നത്. എന്താ ഗണേശ ഇതൊക്കെ? പെങ്ങളുടെ നാവ് ഇങ്ങനെ അനാവശ്യം പറയാനേ പൊങ്ങത്തുള്ളോ? ചിലരുടെ നാവ് മൂടിക്കെട്ടാൻ പറ്റില്ല, അത്തരക്കാരെ വായാടികൾ എന്ന് മലയാളത്തിൽ വിളിക്കും. എന്റെ വായ മൂടിക്കെട്ടിയാലുവേ നാളെ സംഭവിക്കാൻ പോകുന്നതിനെ തടയാൻ ആർക്കും പറ്റില്ല. അഞ്ജലി മുത്തിന്റെ യഥാർത്ഥ അമ്മയാണെങ്കിൽ അവൾക്കൊപ്പം നിന്റെ മോൾക്ക് പോകേണ്ടി വരും. വളർത്തച്ഛനും വളർത്തമ്മയ്ക്കും ഒക്കെ ആ സ്ത്രീക്കൊപ്പം വളർത്തുമോളെ പറഞ്ഞു വിടേണ്ടി വരും. അല്ല മോളെ, മോൾക്ക് മോളുടെ അപ്പച്ചി അറിയാം, ഞങ്ങളെ എല്ലാവരെയും അറിയാം. അപ്പൊ ഞങ്ങളുടെ വാക്ക് വേണ്ടേ വിശ്വസിക്കാൻ? ഗണേശ, മോൾ ആകെ വിഷമിച്ചിരിക്കുക, കുറച്ച് ദിവസം മോൾ എനിക്കൊപ്പം വന്ന് നിൽക്കട്ടെ. വേണ്ട, അങ്ങനെ മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കണ്ട മുത്തശ്ശ. മോൾ ഇവിടെ നിൽക്കട്ടെ, ആര് വന്നാലും മോളെ അവർക്കൊപ്പം ഞാൻ വിടാൻ പോകുന്നില്ല. ഞങ്ങളുടെ മോള് ഞങ്ങളുടേത് മാത്രമാ, അതിന് മറ്റൊരു അവകാശമില്ല. വാ മോളെ. മോളെ, മുത്തിന് ഒരു അമ്മ അവതരിച്ചിരിക്കുന്നു. ആ അമ്മയോട് സഹതാപം രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ വന്നിരിക്കുന്നു, മുത്തുമോളുടെ യഥാർത്ഥ അമ്മ. ബാലേച്ചി മുത്തശ്ശനെ കാണാൻ വന്നിരുന്നു. ഓരോന്ന് പറഞ്ഞപ്പോ ഹൃദയം തുടിച്ചു. മോളെ, മുത്തു നിന്റേതാണെന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വീർപ്പുമുട്ടല് പരിധിയില്ലാതെ തുടർന്നാൽ പറയാതെ പിന്നെന്ത് ചെയ്യും? എനിക്കറിയില്ല, എല്ലാവരുടെയും മുമ്പിൽ പ്രതികളെ പോലെ നമ്മൾ നിൽക്കേണ്ട സമയമായോ എന്ന് അറിയില്ല മോളെ. എന്തിനാ ബേട്ട അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞേ? കാര്യങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം, എങ്കിലും പറയാനുള്ളത് ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഗണേശനോട് പറഞ്ഞേ പറ്റൂ. അറിയാലോ, ബാലയ്ക്ക് മുത്തുമോളെന്ന് വെച്ചാ ജീവന. എന്നാ മോളെ തേടി സ്വന്തം അമ്മ വന്നപ്പോ അതേ ബാല പോലും മോളെ വിട്ടുകൊടുക്കാൻ പറയുകയാണ്. പിന്നെ ഗണേശൻ മാത്രം ഈ വിഷയത്തിൽ കടുംപിടുത്തം പിടിക്കുന്നത് എന്തിനാ? അബീട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എവിടുന്നോ കയറി വന്ന ഒരു സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ചിട്ട് അവർക്കൊപ്പം മോളെ വിടുന്നോ? അവര് കള്ളം പറയാ അബീട്ട,
അത് തെളിയിക്കാൻ വലിയൊരു പോലീസ് ഫോഴ്സ് എന്ന കയ്യിലുള്ള അബീട്ടിനെ കൊണ്ടത് സാധിക്കും. ഞാൻ അതേപ്പറ്റി ആലോചിച്ചതാ. എന്നാ ബാല അതിനിടയിൽ ഒരു സത്യം പറഞ്ഞു. മുത്തുമോൾക്ക് ഒരമ്മയുണ്ടെന്നുള്ള വിവരം. നോ അബീട്ട, ഒരിക്കലും ഞങ്ങളുടെ മുന്നിലേക്കും ഈ സ്ത്രീയല്ലാതെ മറ്റാരും മുത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ ബാലേച്ചി എങ്ങനെയാണ് ഞങ്ങൾ അറിയാത്ത വിവരം അറിഞ്ഞത്? അത് അവളെ അറിയിച്ചത് ഗായത്രി തന്നെയാ. പിന്നെ ബാലേച്ചി എങ്ങനെയാണ് ഞങ്ങൾ അറിയാത്ത വിവരം അറിഞ്ഞത്? അത് അവളെ അറിയിച്ചത് ഗായത്രി തന്നെയാ. അതെ, മുത്തു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഗായത്രിയുടെ ഫ്രണ്ട് ഒരു അനുപമ ബാലയെ കണ്ടിരുന്നു. അന്ന് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നാണ് മുത്തിന് പേരൻസ് ഉണ്ടെന്ന് ബാല മനസ്സിലാക്കിയത്. അതിൻപ്രകാരം ഗായത്രിയോട് വിവരം തിരക്കിയപ്പോൾ ഗായത്രി അത് ശരിവെക്കുകയും ചെയ്തു. മുത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തെന്നും അമ്മ മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നും പറഞ്ഞിരുന്നു. ആ അമ്മയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെങ്കിലോ? ഇപ്പോൾ വന്ന അഞ്ജലി എന്ന സ്ത്രീ അങ്ങനെയല്ല പറഞ്ഞത്. പ്രണയത്തിലൂടെ ഒരു പുരുഷൻ അവരെ ചതിച്ചെന്നാ. ആയിക്കോട്ടെ, എന്തായാലും ഗായത്രിയും മുത്തിന് അമ്മയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ സത്യം കണ്ടെത്താൻ മറ്റ് പല മാർഗങ്ങളും ഉണ്ടല്ലോ. എന്തു പറഞ്ഞാലും ആരെന്തു പറഞ്ഞാലും എന്റെ മുത്തിനെ ഞാൻ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. മുത്തുമോള് ആർക്കൊപ്പം പോവുകയില്ല. ചേച്ചിക്ക് എന്നെ വിശ്വാസമാണോ? എങ്കിൽ ഞാൻ പറയുന്നതും വിശ്വസിക്കണം. എനിക്കറിയാം ആ മോളുടെ മാതാപിതാക്കളെ. അറിയാം, അതുകൊണ്ടല്ലേ തറുപ്പിച്ച് പറയുന്നത്. അത് ഇവരല്ലാന്ന്. എന്തോ ഈ വാർത്ത അറിഞ്ഞപ്പോ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അമ്മയെ പറ്റി അവരുടെ സങ്കടത്തെ പറ്റി ഓർത്തുപോയി. മോളെ, എന്തൊക്കെ പറഞ്ഞാലും മുത്ത ഇടയ ഭവനത്തിലെ കുട്ടിയാണ്. മോൾക്കൊരു അച്ഛനും അമ്മയും ഉണ്ട്. സ്വന്തം കുഞ്ഞിനെ പിരിഞ്ഞ് ജീവിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല. നഷ്ടപ്പെട്ട കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അന്വേഷിച്ച് വരാതിരിക്കാനും കഴിയില്ല. ഗായത്രി, എന്താ?
എന്താ ഗണേഷേട്ടാ എന്തിനാ എന്നെ ഇങ്ങനെ എന്റെ മോൾക്ക് നീ അല്ലാതെ ഒരു അമ്മയുണ്ടോ അഭിനയം വശമുള്ള ഒരു സ്ത്രീ ആണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം ചേച്ചിയുടെ മോൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന നീയൊക്കെ മരിക്കണോടേ